നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ലീന സുധീർ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വെളുത്തുള്ളിയെ കുറിച്ചാണ്, അതായത് ഗാർലിക്. നമ്മുടെ എല്ലാ ആഹാര സാധനത്തിലും നമ്മൾ ചേർക്കുന്നതാണ് ഗാർലിക് അല്ലേ. നമ്മുടെ ഇന്ത്യൻ ഫുഡ് കൾച്ചർ അനുസരിച്ച് എല്ലാ ഭക്ഷണത്തിലും, ഈവൻ നോൺ വെജ് ആണെങ്കിലും വെജിറ്റേറിയൻ ആഹാര സാധനമാണെങ്കിലും ഒക്കെ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ നോൺ വെജ് ഐറ്റംസ് വയ്ക്കുകയാണെങ്കിൽ ബീഫ്, ചിക്കനോ മട്ടനോ ഫിഷോ ഒക്കെ വയ്ക്കുകയാണെങ്കിലും വെളുത്തുള്ളി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ദാല്, പരിപ്പ്, അതുപോലെ എന്ത് വെജിറ്റബിൾസിലാണെങ്കിലും ഒക്കെ തന്നെയും പലരും വെളുത്തുള്ളി ഒരു അല്ലിയെങ്കിലും ചതച്ചിടാറുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലം ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് എല്ലാവരും അത് ചെയ്യുന്നത്. ഈ വെളുത്തുള്ളി വെയിറ്റ് റിഡക്ഷന് സഹായിക്കുമോ, ഫാറ്റ് ബേണിംഗ് ഒരു പ്രോപ്പർട്ടി വെളുത്തുള്ളിക്ക് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം വെളുത്തുള്ളിയിൽ ഏകദേശം 150 കിലോ കാലറി ആണുള്ളത്. കാലറി എത്രയുണ്ട്? പ്രോട്ടീൻ ഏകദേശം 6.3 ഗ്രാം പ്രോട്ടീൻ ആണുള്ളത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് 33 ഗ്രാം ആണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. പിന്നെ ഇതിൽ ധാരാളമായിട്ട് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നന്നായിട്ടുണ്ട്. B1, B2, B3 എല്ലാ ബി കോംപ്ലക്സ് വൈറ്റമിൻസും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളിയിൽ. അതുപോലെ തന്നെ ഇതിൽ സൾഫറിൻ്റെ ഒരു നല്ല സോഴ്സാണ് വെളുത്തുള്ളി. പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, മഗ്നീഷ്യം, മാംഗനീസ് സിങ്ക് തുടങ്ങിയ ഒരുപാട് ന്യൂട്രിയൻസ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ന്യൂട്രിയൻ പാക്ഡ് ഫുഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വെളുത്തുള്ളിയെക്കുറിച്ച്. അത്രയധികം ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെളുത്തുള്ളി ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഡൈജഷൻ ഈസിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട് വെളുത്തുള്ളിക്ക്. ഏറ്റവും നല്ല ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണ് വെളുത്തുള്ളി. ബാക്കി നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന ആൻറ്റിബയോട്ടിക്സിനെ കാട്ടിയൊക്കെ നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആണ് വെളുത്തുള്ളി എന്നർത്ഥം. അതുപോലെ വെളുത്തുള്ളി സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനൊക്കെ വെളുത്തുള്ളി നല്ലതാണ്, ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, കൊളസ്ട്രോൾ ലോവറിങ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബി പി ഒക്കെ ഒരുപാട് ഹൈ ആയിട്ടുള്ളവർക്ക് ബി പി കുറയ്ക്കുന്നതിനും ബി പി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി നല്ലൊരു ലാക്സേറ്റീവ് കൂടിയാണ്. ശോധനയുടെ പ്രോബ്ലം ഉള്ളവർക്ക് അഥവാ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ വെളുത്തുള്ളി നല്ലൊരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഇത് നൽകും. ഫീമെയിൽസിനൊക്കെ വെളുത്തുള്ളി ഈസ്ട്രോജൻ ലെവലിനെ കൂട്ടുന്നു. അതുകൊണ്ട് മെനോപോസ് ഒക്കെ ആയിട്ടുള്ള വിമൻസിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് ദിവസവും വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത്. പിന്നെ വെളുത്തുള്ളിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്, നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നന്നായിട്ട് ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വെളുത്തുള്ളി നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ വെയിറ്റ് റിഡക്ഷൻ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. അലിസിൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ്റെയും എൻസൈമിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ അലിസിൻ എന്ന് പറയുന്ന ഈ സബ്സ്റ്റൻസ്. അലിസിന് ആണ് ഒരു ഫാറ്റ് ബേണിംഗ് പ്രോപ്പർട്ടി ഉള്ളത്. നമ്മുടെ ബോഡിയിലുള്ള ബ്രൗൺ ഫാറ്റിനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് വെയിറ്റ് റിഡക്ഷനെ സഹായിക്കുന്നത് വെളുത്തുള്ളിയിലുള്ള ഈ അലിസിൻ എന്ന് പറയപ്പെടുന്ന ഈ കോമ്പൗണ്ടാണ്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിയിൽ അലിസിനൊക്കെ നഷ്ടപ്പെടില്ലേ എന്ന്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടുമെന്നില്ല, പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്ന് മാത്രം. അതായത് സാധാരണ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ കറിയിലോട്ട് ഇടും അല്ലേ. അപ്പം അങ്ങനെ ചെയ്യരുത്. വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട്, ക്രഷ് ചെയ്യണം, മുഴുവത്തെ ഇടുന്നതിനെക്കാട്ടി നല്ല ഒന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ 10 മിനിറ്റ് വെച്ചാൽ മാത്രമേ ഈ അലിസിൻ എന്ന് പറയപ്പെടുന്ന കോമ്പൗണ്ട് വെളുത്തുള്ളിയിലോട്ട് ആഗിരണം ചെയ്യപ്പെടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തിട്ട് വേണം വെളുത്തുള്ളി കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ അലിസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കംപ്ലീറ്റ് നഷ്ടപ്പെടുകയും വെളുത്തുള്ളി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലൊക്കെ പറയും പച്ചനെ വെളുത്തുള്ളി കഴിക്കണമെന്ന് പറയില്ലേ, പച്ചയ്ക്ക് കഴിക്കണമെന്ന് പറയും. വെറുതെ വായിലിട്ട് ചവച്ച് കഴിക്കുന്നത് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ അലിസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചിലർക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളിയൊക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാവും. വെളുത്തുള്ളിയും തേനും കഴിക്കുന്നവരുണ്ട്, വെളുത്തുള്ളി പാലിൽ ആഡ് ചെയ്ത് കഴിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് വെയിറ്റ്
റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞ രീതിയിൽ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്യുക, എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രമേ അത് കറികളിലോട്ട് ആഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. ചെയ്യാൻ പറ്റുന്നവർ ഇപ്പോൾ രാവിലെ മോർണിംഗിൽ വെറും വയറ്റിൽ വെളുത്തുള്ളി ഒരല്ലി വെളുത്തുള്ളി എടുക്കുക, എന്നിട്ട് അത് ചതയ്ക്കുക. ഒരു സ്പൂൺ ചെറുതേൻ യൂസ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഏറ്റവും ബെറ്റർ ആട്ടോ ഫാറ്റ് ബേണിങ്ങിന്. അങ്ങനെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ടും കിട്ടും. 1-2 ആഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് ഒതുങ്ങിയ പോലെ തന്നെ നമുക്ക് തോന്നും. അത് നല്ല എഫക്റ്റീവാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാനൊന്നും അധികം പറയാത്തത്, മിക്കവർക്കും അത് കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസിനും ഇത് വോമിറ്റിംഗ് സെൻസേഷൻ, അതുകൊണ്ടാണ് അതങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയാത്തത്. കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ, അതിന് പ്രോബ്ലം ഒന്നുമില്ല. ഏറ്റവും ബെസ്റ്റാണ്, വെയിറ്റ് റിഡക്ഷനും ഫാറ്റ് ബേണിങ്ങിനും ഒക്കെ നല്ലത് തന്നെയാണ് രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളിയും തേനും യൂസ് ചെയ്യുന്നത്. എത്രയൊക്കെ യൂസ് ചെയ്യുക, നമ്മളിപ്പോൾ വെറുതെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ 2 മുതൽ 3 അല്ലി വരെ വെളുത്തുള്ളി ഒരു ദിവസം യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വെളുത്തുള്ളിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസിലെല്ലാം തന്നെ ഞാനൊരു ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാനാണ് പറയുന്നത്. ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണം, വെയിറ്റ് റിഡക്ഷന് മാത്രമല്ല എല്ലാ അസുഖങ്ങൾക്കും ഡയറ്റ് ഉണ്ട്, അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasudhir@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.